പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തിരൂർ ടൈംസിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന തിരൂർ നിയോജക മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നാണ് ജനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ പോരാട്ടം നടക്കുന്ന തിരൂർ നിയോജക മണ്ഡലത്തിൽ എല്ലാ സർവേ ഫലങ്ങളും യു ഡി എഫിന് അനുകൂലമാണെങ്കിലും എൽ ഡി എഫ് കേന്ദ്രം വലിയ പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ 10 വർഷം യു ഡി എഫ് എം എൽ എ മണ്ഡലത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നും പല വികസന പ്രവർത്തനങ്ങളും പാതിവടിയിൽ പൂർത്തിയാക്കാൻ കഴിയാതെ ആകാശത്ത് തൂങ്ങിക്കിടക്കുകയാണെന്നുമുള്ള ആരോപണമാണ് എൽ ഡി എഫ് കേന്ദ്രം ഉന്നയിക്കുന്നത്. എന്നാൽ മണ്ഡലത്തിലെ ഒട്ടുമിക്ക എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നതാണെന്ന അവകാശവാദമാണ് യു ഡി എഫ് നടത്തുന്നത്. 2011 പി പി അബ്ദുള്ളക്കുട്ടി സഖാവിനോട് 18% വലിയ വോട്ട് വ്യത്യാസത്തോടുകൂടിയാണ് സി മമ്മൂട്ടി മണ്ഡലത്തിൽ വിജയിച്ചതെങ്കിൽ 2016 വെറും 4% വോട്ട് വ്യത്യാസത്തോടുകൂടിയാണ് ഗഫൂർ പില്ലിലിസിനോട് മണ്ഡലത്തിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ മണ്ഡലം ആര് പിടിക്കുമെന്ന് ജനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വാശിയേറിയ മത്സരമാണ് ഈ മണ്ഡലത്തിൽ നടക്കുന്നത്. തിരൂര് മുനിസിപ്പാലിറ്റിയിലും വെട്ടം തലക്കാട് പഞ്ചായത്തുകളിൽ വ്യക്തമായ ലീഡ് നേടുന്നതോടൊപ്പം മറ്റു പഞ്ചായത്തുകളിൽ ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പ്. തിരൂർ മുനിസിപ്പാലിറ്റി വെട്ടം പഞ്ചായത്തുകളിൽ നിന്നും മുസ്ലിം ലീഗിന്റെ വോട്ടിൽ ചോർച്ച സംഭവിച്ചാൽ മാത്രമേ അത്തരത്തിലൊരു അട്ടിമറി സംഭവിക്കുകയുള്ളൂ. അത്തരം ഒരു അട്ടിമറിക്ക് വേണ്ടുന്ന എല്ലാ കരുക്കളും എൽ ഡി എഫ് കേന്ദ്രം നീക്കുന്നുണ്ടെങ്കിലും കുറുക്കോളി മൊയ്തീന്റെ സ്ഥാനാർത്ഥിത്തോടുകൂടി ആ പ്രതീക്ഷ അസ്തമിച്ചെന്നാണ് സി പി എമ്മിലെ ചില ആളുകൾ വിലയിരുത്തുന്നത്. മുസ്ലിം ലീഗിൽ നിന്ന് വോട്ട് ചോർച്ച സംഭവിച്ചാൽ ഇനി ഒരു കാലത്തും തിരൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കില്ല എന്ന് ചില പ്രാദേശിക നേതാക്കൾ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. തിരൂരിലെ മറ്റൊരു വിചിത്രമായ വിലയിരുത്തൽ ഇങ്ങനെയാണ്. കഴിഞ്ഞ 10 വർഷം യു ഡി എഫ് എം എൽ എ ആയിരുന്ന വയനാട്ടുകാരൻ തിരൂരിലെ വ്യവസായ ലോബിയുടെ പേയ്മെന്റ് സീറ്റിലെ എം എൽ എ ആയിരുന്നുവെന്നും ആ വ്യവസായ ലോബി തരത്തിനൊത്ത് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും ഉപയോഗപ്പെടുത്തുകയാണെന്നും ഇടതുപക്ഷ ഭരണകാലത്ത് മലയാളം സർവകലാശാലയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത ഭൂമി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് തരം മാറ്റി വെച്ചിരുന്നു എന്നത് ആ കൂട്ടുകെട്ടിന്റെ വ്യക്തമായ ഉദാഹരണമാണെന്നും ഈ വിഭാഗം ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ ഒരാൾ മണ്ഡലത്തിൽ വിജയിക്കട്ടെ എന്നാണ് ഇവർ പറയുന്നത്.